പിപ്രമോധ എന്ന പാർട്ടിയെ കുറിച്ച് തന്നെയാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. കാരണം ഗോത്രമേഖലയിൽ നിന്നുള്ള ഒരു പാർട്ടി, അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ, സ്വന്തമായ ഒരു സംസ്ഥാനം ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളുമായാണ് ആ ഒരു പാർട്ടി മത്സര രംഗത്തേക്ക് എത്തുന്നത്. തീർച്ചയായും തങ്ങളെ ആര് തങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങളെ ആര് പരിഗണിക്കുന്നുവോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം, അല്ലെ അവരുടെ കൂടെ നിൽക്കാം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പ്രചരണ വേളയിൽ പ്രത്യുത് ദേവ് വർമ്മ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതും തങ്ങളുടെ പ്രചരണ വേളയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തതും. തീർച്ചയായിട്ടും ബി ജെ പി തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ബി ജെ പിയോട് കൂടെ നിൽക്കാം എന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിലെ തായ്വേരുകളുള്ള ഒരു പാർട്ടി കൂടിയാണ് തിപ്രമോദ എന്ന് പറയുന്നത്. പ്രത്യുത് ദേവ് വർമ്മയുടെ കുടുംബം എന്ന് പറയുന്നത്, അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് കോൺഗ്രസിൽ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയായും വിവിധ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടും അമ്മയും അച്ഛനും എല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ഒരു കുടുംബ പാരമ്പര്യമുള്ള ഒരാളുകൂടിയാണ് ഇന്ന് തിപ്രമോധ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ തലവനായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നുള്ളൊരു തെറ്റിപ്പിരിയലോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പാർട്ടി രൂപീകരിക്കാനും കാരണമായത്. ഗോത്രമേഖലയിൽ കരുത്ത് തെളിയിച്ച് തിപ്രമോദ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 11 സീറ്റ് ഇന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 10 കൂടുതൽ സീറ്റുകളാണ് ത്രിപുര എന്ന് പറഞ്ഞ സംസ്ഥാനത്ത്. അതായത് സി പി എമ്മിന് ഒരുപാട് നാളും 2 പതിറ്റാണ്ടുകളോളം കാലത്ത് ശക്തമായ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയ ഒരു സംസ്ഥാനം പെട്ടെന്ന് 2018 ബി ജെ പിക്ക് വഴിമാറി കൊടുക്കുമ്പോൾ പുതിയൊരു പാർട്ടിയുടെ ഉദയം എന്ന് പറയുന്നത് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം തിപ്രമോദ എന്ന് പറയുന്ന പാർട്ടിക്ക് അവരുടേതായുള്ളൊരു സ്ഥാനം ഇന്ന് ആ സംസ്ഥാനത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ കിങ് മേക്കർ ആകുമെന്നാണ് വിലയിരുത്തൽ. കാരണം ആ പാർട്ടി തങ്ങളുടേതായുള്ള സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി ആരാ സംസ്ഥാനം ഭരിക്കണം എന്നുള്ള കാര്യം തിപ്രമോദ പാർട്ടി തലവൻ തന്നെയായിരിക്കും തീരുമാനിക്കേണ്ടി വരുന്നത്. ത്രിപുരയിൽ ഗോത്രമേഖലകളിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു. ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ തിപ്രമോദിയുടെ പിന്തുണ വേണ്ടി വരുമെന്നതാണ് സാഹചര്യം. അമ്പിനഗർ, ആശരാമ്പരി, ചരിലാം, കരംചറ, കർബുക്, മണ്ടേ ബസാർ, റൈമവാലി, രാംചന്ദ്രഗഡ്, സന്ത്രി ബസാർ, സിംന, തകർജല, തെലിയാമുറ എന്നിവിടങ്ങളിലാണ് തിപ്രമോദ മുന്നേറ്റം കാഴ്ചവെച്ചത്. പുതിയ തുടക്കം എന്ന നിലയിൽ കരുത്തുറ്റ മുന്നേറ്റമാണ് തിപ്രമോദയുടേത്. ഗോത്രവർഗത്തിൻ്റെ വോട്ട് ഐ പി എഫ് ടിയിലേക്കോ ബി ജെ പിയിലേക്കോ അട്ടിമറിക്കപ്പെടാതെ പിടിച്ചെടുക്കാൻ തിപ്രമോദയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം ഐ പി എഫ് ടി പിന്തുണയോടെ ബി ജെ പി പിടിച്ചെടുത്ത ഗോത്ര വോട്ടുകൾ ഇത്തവണ തിപ്രമോദയിലേക്ക് ഒഴുകിയിരിക്കുകയാണ്. ത്രിപുരയിൽ കാൽനൂറ്റാണ്ട് നീണ്ട സി പി എം ഭരണം അവസാനിപ്പിച്ച് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റുകളിൽ 36 സീറ്റിൽ വിജയിച്ചാണ് ബി ജെ പി അധികാരത്തിലെത്തിയത്. ഐ പി എഫ് ടിയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഗോത്ര വോട്ടുകൾ ബി ജെ പിയിലെത്തിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം നടന്ന ത്രിപുര ട്രൈബൽ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഐ പി എഫ് ടി സഖ്യത്തെ തിപ്രമോദ നിലംപരിശാക്കിയിരുന്നു. 28 സീറ്റിൽ 18 പ്രത്യുത് പിടിച്ചെടുത്തതു മുതൽ ഭരണകക്ഷിയായ ബി ജെ പി ഈ പുതിയ മുന്നേറ്റത്തിൽ അസ്വസ്ഥരാണ്. രാജകുടുംബാംഗവും കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ പ്രത്യുത് കിഷോർ മാണിക്യദീപ് വർമ്മയുടെ കരുത്തുറ്റ നേതൃത്വമാണ് തിപ്രമോദയുടെ ശക്തി. എന്തായാലും ത്രിപുരയിൽ ഇനി കിങ് മേക്കർ ആകുക തിപ്രമോദയാണ്. ഇരുപക്ഷത്തിനും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ തിപ്രമോദയുടെ പിന്തുണയാകും സംസ്ഥാനത്ത് നിർണായകമാവുക. ഒരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കാതെ ഒറ്റയ്ക്ക് തിപ്രമോദ മത്സരിച്ചത് 42 സീറ്റുകളിലാണ്. തദ്ദേശീയ സമുദായങ്ങൾക്കായി ഗ്രേറ്റർ ടിപ്രലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യത്തെ ഒരു പാർട്ടിയും പിന്തുണയ്ക്കാതായതോടെയാണ് ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിന് തിപ്രമോദ മുന്നോട്ടിറങ്ങിയത്. ഇലക്ഷൻ ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്.